പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന നിരന്തര ആക്രമം. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് പമ്പുടമകൾ. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ നിരന്തരമുള്ള ആക്രമണങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യവുമായി പമ്പുടമകൾ. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ നടന്നത് നിരവധി ആക്രമണങ്ങളാണ്. ജീവനക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും പണം കവരുകയും ചെയ്ത നിരവധി സംഭവങ്ങളുണ്ടായി. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും വിരലിരണ്ണാവുന്ന പ്രതികൾ മാത്രമാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസവും കോഴിക്കോട് പെട്രോൾ പമ്പിൽ വനിതാ ജീവനക്കാർക്ക് പോലും മർദ്ദനമേറ്റിരുന്നു. പോലീസ് പെട്രോളിംഗ് ശക്തമല്ലാത്തതാണ് പമ്പുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണത്തിന് പിന്നിലെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു. പെട്രോൾ പമ്പിൽ നിരന്തരം അതിക്രമങ്ങൾ കൂടി വരികയാണ്. ഇതിന് ഇത് തടയാൻ വേണ്ടിയിട്ട് മതിയായ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന് ഞങ്ങൾ പതിറ്റാണ്ടുകളായി ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃത ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കോഴിക്കോട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ് രാത്രികാലങ്ങളിലായാലും പകലായാലും പെട്രോൾ പമ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതുകൂടാതെ സോഷ്യൽ മീഡിയ വഴി അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിച്ചു ഡീലർമാരെ ബുദ്ധിമുട്ടിക്കുന്ന ചില സംഭവങ്ങൾ, അതിനെതിരെ ഞങ്ങൾ നിയമ നടപടിയെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സോഷ്യൽ മീഡിയയിലെ അപകീർത്തികരമായ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുന്നവരെ കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടിയുമായി പോവുകയാണ്. പിന്നെ ഡീലർ മാർജിൻ കഴിഞ്ഞ ദീർഘകാലത്ത് 8 വർഷത്തോളമായി കാത്തിരിപ്പിന് ശേഷം ഒരു നാമമാത്രമായ ഡീലർ മാർജിനാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് കേരള സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഉയർന്ന വൈദ്യുതി നിരക്കും കൂടാതെ ജീവനക്കാരുടെ ശമ്പളവും എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഉയർന്ന ബാങ്ക് പലിശ, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി അടിയന്തരമായിട്ട് 23 നവംബർ 23 കണ്ണൂർ ആൾക്കുള്ള ഫെഡറേഷൻ ഓഫ് പെട്രോൾ ട്രേഡേഴ്സിൻ്റെ പ്രവർത്തന സമിതി കൂടുന്നുണ്ട്. ശക്തമായ സമരപരിപാടി ഞങ്ങൾ രൂപം നൽകും. പെട്രോൾ പമ്പുകളിൽ നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തടയാൻ നടപടി ആവശ്യപ്പെട്ട് പമ്പുടമകൾ DGP പരാതി നൽകിയിട്ടുണ്ട്. സബീന, ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്.